പാലാരിവട്ടം മേൽപ്പാലം അഴിമതിക്കേസിൽ പൊതുമരാമത്ത് മുൻ മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിനെ കൊച്ചിയിൽ വിജിലൻസ് സംഘം ചോദ്യം ചെയ്തു. ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് ഇബ്രാഹിം കുഞ്ഞിന്റെ ആരോപണം. രാവിലെ 12 മണിയോടെ കൊച്ചിയിലെ വിജിലൻസ് ഓഫീസിൽ വിളിച്ചു വരുത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ. ചോദ്യം ചെയ്യൽ 2 മണിക്കൂർ നീണ്ടു. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് ദേശീയപാത വിഭാഗത്തെ ഒഴിവാക്കിയാണ് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷന് പാലത്തിന്റെ നിർമ്മാണ ചുമതല നൽകിയത്. അഴിമതിക്ക് കളമൊരുക്കാനാണ് ഇത്തരമൊരു തീരുമാനമെടുത്തതെന്ന് ആരോപണം ഉയർന്നിരുന്നു. അഴിമതിയിൽ തനിക്ക് പങ്കില്ലെന്നും ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും ചോദ്യം ചെയ്തതിനു ശേഷം ഇബ്രാഹിം കുഞ്ഞ് പ്രതികരിച്ചു. വീഴ്ചകളില്ലാതെ പാലത്തിന് കേടുപറ്റൂലോ, അപ്പൊ അത് കണ്ടുപിടിക്കാനല്ലേ അന്വേഷണം നടക്കണം. അന്വേഷണം 2016 ഉദ്ഘാടനം ചെയ്ത പാലത്തിൽ മാസങ്ങൾക്കകം തന്നെ വിള്ളലുകൾ കണ്ടെത്തിയിരുന്നു. പ്രാഥമിക പരിശോധനയിൽ പാലത്തിൽ നിരവധി തകരാറുകൾ കണ്ടെത്തി. തുടർന്ന് സർക്കാർ ചെന്നൈ IIT വിശദ പരിശോധനയ്ക്ക് നിയോഗിച്ചു. പാലത്തിന്റെ രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന് IIT റിപ്പോർട്ട് നൽകി. തുടർന്ന് സർക്കാർ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. നിർമ്മാണ കരാർ നൽകിയ ചെന്നൈയിലെ RDS പ്രൊജക്ട്സ് MD സുമിത് ഗോയൽ ഉൾപ്പെടെ 17 പേരെ പ്രതികളാക്കി വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.